വേഗം വരാമെന്ന് വാഗ്ദത്തം പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ മെസൂസാ വോയിസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാത്രം എന്താണ് ഇത്ര കാര്യമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിൻ്റെ കാരണം, ജീവിതത്തിൽ പലപ്പോഴും സ്ട്രഗിളും തോൽവിയും പലരും മടുത്തിരിക്കുകയാണ്. ഒരുപാട് വ്യക്തികൾ എന്നോട് പറഞ്ഞു, ജീവിതം മടുത്തു, ജീവിതം മടുത്തു, ജീവിതം മടുത്തു. ലൈഫിലൊരു ത്രില്ലില്ല. യേശുവിൻ്റെ ജീവനാണ് നമ്മുടെ അകത്ത് നല്ല ഉറപ്പാണ്. അമീബ ജീവിക്കേണ്ട പോലെ ജീവിക്കേണ്ട ഗതികളും നമുക്കില്ല. കാരണം ജീവൻ അമീബയുടേതല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ യേശുവിൻ്റെ ജീവനാണ് അകത്തെങ്കിൽ 3.5 വർഷം യേശു കർത്താവ് ആത്മശക്തി തൻ്റെ മേൽ വന്നതിന് ശേഷം ജീവിച്ച ജീവിതം ഒരു സൈലൻറ്റ് ലെവലിലായിരുന്നു, ഒരു വിക്ടോറിയസ് ലെവലിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, എന്നിട്ടും ജീവിതത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറയുന്നത് സങ്കടകരമായൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവപൈതൽ, വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ജീവിക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ചിട്ടാണ്. എന്തിനാണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യും. നിങ്ങൾ ആത്മാവിൻ്റെ, നമ്മുടെ മെയിൻ വാക്യം എന്ന് പറയുന്നത് ഗലാത്യർ 5:16 നമ്മളിങ്ങനെയാണ് വായിച്ചത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. സി, നമ്മുടെ മലയാളം ബൈബിൾ, നമുക്ക് ആ മലയാളം ബൈബിൾ കിട്ടിയിട്ട് 176 വർഷമായി മലയാളം ബൈബിൾ തർജ്ജിമ ചെയ്തതിന് ശേഷം, തർജ്ജിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ മലയാളം ബൈബിൾ വന്നിട്ട് 170 വർഷത്തിൽ കൂടുതൽ, പല മിസ്റ്റേക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഇത് വിവർത്തനം ചെയ്തത് രക്ഷിക്കപ്പെട്ട വ്യക്തികളൊന്നുമല്ല. മലയാളം ബൈബിൾ വിവർത്തനം ചെയ്ത് തന്നെ ഒരു നമ്പൂതിരിയാണ്. അപ്പോൾ അവർക്ക് ഇത് ഇംഗ്ലീഷിൽ നിന്ന് എങ്ങനെയൊക്കെയോ, ഇല്ലെങ്കിൽ ഇത് എന്താണ് ഏതെന്നറിയാതെ വിവർത്തനം ചെയ്തതിൻ്റെ ഒരുപാട് അപാകതകൾ മലയാളം ബൈബിൾ വന്നിട്ടുണ്ട്. എന്നാൽ തമിഴിൽ ഗ്രീക്കിൻ്റെ അതേ വേർഷൻ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു വന്ന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഈ റോമർക്ക് എഴുതിയ ലേഖനം 8:1 ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ദർ ഇസ് നോ കണ്ടംനേഷൻ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നെഴുതി. അതോടുകൂടെ അത് അവസാനിച്ചു. പക്ഷേ ഇംഗ്ലീഷിലല്ല, അതിൻ്റെ ഒറിജിനൽ വേർഷൻ ടെക്സ്റ്റിൽ ഇപ്പോൾ ശിക്ഷാവിധി ഇല്ലെന്ന് മാത്രമല്ല, ആർക്കാന്നും കൂടെ എഴുതി, ആത്മാവിനെ അനുസരിച്ച് KJV നോക്കി, ദർ ഇസ് ദർ ഫോർ നൗ നോ കണ്ടംനേഷൻ ടു ദം വിച്ച് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് KJV ഹൂ വാക്ക് നോട്ട് ആഫ്റ്റർ ദ ഫ്ലഷ് ബട്ട് ആഫ്റ്റർ ദ സ്പിരിറ്റ്. ജഡത്തിൻ്റെ പിറകെ പോകുന്നവൻ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവൻ, അല്ല ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ. ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്തിനാ? അടുത്ത ക്വസ്റ്റ്യൻ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് മെയിൻലി നടന്നിരിക്കുന്നത് നമ്മുടെ ആത്മമണ്ഡലത്തിന് മാത്രം. ആത്മമണ്ഡലം സാങ്ക്ടിഫൈഡ്, ആത്മമണ്ഡലം വാഷ്ഡ്, ആത്മമണ്ഡലം ക്ലെൻസ്ഡ്, ആത്മമണ്ഡലം സീൽഡ്, ഇതാണ് വാക്യങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങളുടെ 1/3 അല്ലെങ്കിൽ 1/3 രക്ഷ പരിപൂർണമായി കഴിഞ്ഞു. സ്പിരിറ്റ് യേശു കർത്താവ് മരിച്ചപ്പോൾ ഇതിനെല്ലാറ്റിനും കൂടെയാണ് ചെയ്തത്, ദേഹം ദേഹി ആത്മാവിന്. പക്ഷെ നമ്മുടെ ദേഹിയും ദേഹി വളരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ആത്മാവ് വളരുന്നില്ല, ആത്മാവ് വളരേണ്ട കാര്യമില്ല. ബിക്കോസ് ആത്മാവ് ഓൾറെഡി സീൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വളരാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി മെച്യൂർഡ്. ഇനി നിങ്ങൾക്ക് വളർച്ച വരേണ്ടത് നിങ്ങളുടെ ദേഹി മണ്ഡലത്തിനാണ്.
ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ വർദ്ധിക്കണം. അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട കാര്യം, സി അറിവ് അറിവ് എന്ന് പറഞ്ഞാൽ പലരും രക്ഷിക്കപ്പെട്ട കാര്യം പോലും അറിയുന്നില്ലല്ലോ. ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ വേറൊരു മതത്തിലായിരുന്നു, അല്ലെങ്കിൽ വേറൊരു സഭയിലായിരുന്നു, ഇപ്പോൾ ഈ സഭയിൽ വരുന്നതെന്നല്ലാതെ യഥാർത്ഥമായി എന്താണ് രക്ഷ എന്ന് പലർക്കും അറിയാത്തതാണ് ഏറ്റവും വലിയ തകർച്ച. കാരണം രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ശരീരത്തിന് ഒരു മാറ്റവും ആർക്കും വന്നിട്ടില്ല. നിങ്ങളുടെ കറുത്ത ശരീരം വെളുത്തുപോയില്ലല്ലോ. നിങ്ങളുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വന്നില്ലല്ലോ. വരുന്നുണ്ട് ദൈവദാസ എന്ന് പറഞ്ഞാൽ സി അത് എനിക്ക് വിശ്വസിക്കാം, വരുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് എ പ്രോസസ്സിങ്. പക്ഷെ ഉടനെ ഇൻസ്റ്റൻ്റ്ലി ഒന്നും നടന്നിട്ടില്ല. സ്വഭാവം മാറുകയല്ല, സ്വഭാവം ഞാൻ മാറ്റുകയാണ്. ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ജഡത്തിലാണ്. കാരണം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവത്തോടുള്ള ആ സോഴ്സ് ഡിസ്കണക്റ്റഡ് ആയ സ്റ്റേറ്റിലാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിലേക്ക് ഞാൻ വന്നപ്പോൾ, ജനിച്ചപ്പോൾ എനിക്കെന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ എനിക്കെന്തെങ്കിലും കാണണം. എനിക്കെന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് വരെ, രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ എൻ്റെ പേര് നാച്ചുറൽ മാൻ, അല്ലെങ്കിൽ ലിവിങ് ബേസ്ഡ് ഓൺ ദി നേച്ചർ. അതിനാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ, ദൈവത്തെ ആശ്രയിച്ചല്ല. എനിക്ക് ദൈവത്തെ അറിയത്തില്ല. എന്നാൽ ഈ പ്രാകൃത മനുഷ്യനായ ഞാൻ യേശു കർത്താവിനെക്കുറിച്ച് കേട്ടപ്പോൾ, അത് സത്യമെന്ന് വിശ്വസിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ആത്മാവ് രക്ഷിക്കപ്പെട്ടു, എൻ്റെ ദേഹിമണ്ഡലം ഉടനെ തന്നെ, അല്ലെങ്കിൽ ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും, ഇനി നമുക്കിവിടെ സ്ഥാനമൊന്നുമില്ല, ഇനി ഇദ്ദേഹം വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയതൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ഞാൻ വീണ്ടും, ആത്മാവ് രക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നെ എനിക്കെന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ കാണണം. എനിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന ഇൻഫർമേഷൻ ബ്രെയിനിൽ കിട്ടുന്ന ആ ഒരു നോളജിലാണ് വീണ്ടും ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള ഇൻറ്റിമസി, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിലാണ് എനിക്ക് ചേഞ്ച് വരുന്നത്. അത് ദൈവം ആത്മാവാകുന്നു, നമ്മളും ആത്മാവാണ്. ദൈവം നമ്മുടെ ആത്മാവിനോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ല ദൈവം ഇടപെടുന്നത്. ദൈവം ഇടപെടുന്നത് ആത്മമണ്ഡലത്തോടാണ്, കാരണം ദൈവം ആത്മാവാണ്. ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഡിസ്കണക്റ്റഡ് ആയത്. പക്ഷെ ഞാൻ ബോൺ അഗെയിൻ ആയപ്പോൾ, Ephesians 2:1, പാപസംബന്ധമായി മരിച്ച എന്നെ അവൻ ഉയർപ്പിച്ചല്ലോ. അപ്പം എൻ്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു. എൻ്റെ ദേഹി മണ്ഡലം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിരിക്കുന്ന സ്ഥലത്തിന് ഒരു വ്യത്യാസവും വന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ രക്ഷിക്കപ്പെട്ട സത്യം, ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ വിശുദ്ധനായ പൗലോസ് റോമറുള്ള വിശുദ്ധന്മാരോട് Romans 12:2-3 വാക്യങ്ങൾ എഴുതി, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു റിന്യൂ യുവർ മൈൻഡ്, യു ഹാവ് ടു ഡു ഇറ്റ്. അത് ഓരോരുത്തരും ചെയ്യണം. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടുത്തണം. അപ്പോൾ ഈ ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ഈ ഇൻഫർമേഷൻ എനിക്ക് ലഭിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. കാരണം ബൈബിൾ എന്ന് പറയുന്നത് 2 Corinthians 3:18, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ട്രാൻസ്ഫോംഡ് ടു ദി സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. പ്രശ്നത്തിലേക്ക്, പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് പോകുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്നത്. പക്ഷെ ആത്മാവിൽ ഞാൻ കാണുന്നത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കയറുക. ട്രാൻസ്ഫോംഡ് ടു ദി സെയിം ഇമേജ്. കാരണം Colossians 3:9-10 എഴുതിയതുപോലെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഓരോ ദിവസവും അതിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഞാൻ അറിയണം. രക്ഷിക്കപ്പെട്ട എൻ്റെ ആത്മാവ് യേശുവിനെ പോലെയാണ്. എൻ്റെ കർത്താവ്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, അകത്തുള്ള യേശുവിനെ കണ്ടിട്ടാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തിയും ഗുണം കൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് രക്ഷ പ്രാപിച്ചത് വിശ്വാസം മൂലം പ്രവൃത്തി കാരണമല്ല അപ്പോൾ രക്ഷിക്കപ്പെട്ട ഞാൻ ഇപ്പോഴും ജഡത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ബൈബിളിൽ യാക്കോബ് 1:21 ഇതുപോലെ തന്നെ കൊരിന്ത്യർ 2:3-18 ഇതൊക്കെ വായിക്കുമ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് കണ്ണാടിയാണ് എൻ്റെ മുഖം ഞാൻ ഒരിക്കലും ഞാൻ എന്നെ കണ്ടിട്ടില്ല എൻ്റെ കണ്ണ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു പിടിക്കാൻ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് സെൽഫി എടുക്കുന്നത് പോലെ എടുക്കാൻ കഴിയുന്ന ഒരു കണ്ണല്ല എൻ്റെ കണ്ണ് എൻ്റെ മുഖം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ എന്നെ കണ്ടിരിക്കുന്നത് കണ്ണാടിയിലാണ് അപ്പോൾ കണ്ണാടി എന്തു പറഞ്ഞു ഞാനത് വിശ്വസിക്കുകയാണ് ഇമേജ് അതാണ് ഇമേജ് അപ്പോൾ ബൈബിൾ പറയുന്നത് ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ ഞാനെന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ആത്മാവിൻ്റെ കാര്യം ഞാൻ അറിയുന്നത് ബൈബിളിലൂടെയാണ് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ റേമമാണ് ദൈവം നേരിട്ട് സംസാരിക്കും ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബൈബിൾ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് 2015 നിങ്ങൾ ബൈബിൾ 2015 വരെ ഓരോ മെസ്സേജും കേട്ട് ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോൾ ഈ കേൾക്കാത്തതിന് എന്താ പ്രത്യേകിച്ചൊന്ന് കേൾക്കാനുള്ളത് രക്ഷിക്കപ്പെടാത്തവരൊക്കെ നിങ്ങൾ ഈ പ്രസംഗം കേട്ട് ഈ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ നമുക്കെല്ലാം പ്രസംഗിക്കാൻ മലയാളികളോട് ഞാൻ പറയട്ടെ 176 വർഷമായി ഇതേ ബൈബിളല്ലേ പ്രസംഗിക്കുന്നത് മലയാളത്തിൽ വേറൊരു ഒരു സബ്ജക്റ്റ് വേറെ ഇല്ലല്ലോ ഈ 2015 വരെ കേൾക്കാത്തത് ഇനിയിപ്പോൾ എന്താ 16 കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ എന്ന് പറയും ഇതുവരെ കേട്ടത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് സ്റ്റോപ്പ് പ്രീച്ചിങ് നൗ യാക്കോബ് പറഞ്ഞു വചനം കേട്ടിട്ട് ചതിക്കുന്നവരായി തീരാതെ ഡൂയേഴ്സ് ഓഫ് ദ വേർഡ് വചനം ചെയ്യുന്നവരായിരിക്കും വചനം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ 2015 വരെ കേട്ട വചനം എന്ത് അത് മനസ്സിലാക്കിയെങ്കിൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കാൻ വചനം പറയുന്നു നിന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാളും വലിയവനാണ് വചനം പറയുന്നു നീ ഒരു രാജാവാണ് വചനം പറയുന്നു നീ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് ഈ വചനം പറയുന്നു നിൻ്റെ പഴയത് കഴിഞ്ഞുപോയി പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായി തീർന്നതുള്ള ബൈബിളിലൂടെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ കാരണം അത് പറഞ്ഞു നിങ്ങൾ പുതിയ സൃഷ്ടിയാണ് ബിഹോൾഡ് ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നതെന്ന് 2 Corinthians 5:17 ഇപ്പം സകലതും പുതുതായി തീർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ ഐ ഡു എന്നുള്ള ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത് സീയിങ് ത്രൂ എ പ്രോഫറ്റിക് ഐ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല സീ ലുക്ക് എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ്റെ കണ്ണുകൂടെ കാണാൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഈ പൊടി കൊണ്ടുള്ള ശരീരത്തിൻ്റെ രോഗവും ബന്ധനവും കളറും കാര്യങ്ങളും കണ്ട് നിങ്ങൾ വിഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ആത്മാവിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങളോട് പറയുന്നുണ്ട് ഫിലമോൻ ഒരു ചാപ്റ്ററേ ഉള്ളൂ അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി നിങ്ങളിലുള്ള എല്ലാ നന്മകളും നിങ്ങൾ ആത്മമണ്ഡലത്തിൽ നന്മയുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല അത് റോമർക്ക് എഴുതിയപ്പോൾ വിശുദ്ധനായ പൗലോസ് അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ താഴേക്ക് 21-22 വരുമ്പോൾ പുള്ളി പൗലോസ് ക്ലിയറായിട്ട് പറഞ്ഞു എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല അതേ പൗലോസാ പറഞ്ഞത് നിങ്ങളുള്ള എല്ലാ നന്മയും തിരിച്ചറിയാൻ പറഞ്ഞു അപ്പോൾ ആത്മമണ്ഡലത്തിലാണ് നന്മയിരിക്കുന്നത് ആത്മമണ്ഡലത്തിലാണ് നന്മയിരിക്കുന്നത് ഈ ആത്മാവിനെ തിരിച്ചറിയാതിരുന്നാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സും കിടക്കുന്നത് ആത്മമണ്ഡലത്തിലാണ് അബ്രഹാമിൻ്റെ സകല ബ്ലെസ്സിങ്സും കിടക്കുന്നത് ആത്മമണ്ഡലത്തിലാണ് ഇത് മനസ്സിലാകാതെ നമുക്ക് അബ്രഹാമിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്കെങ്ങനെ വരും അതാ ഒരു ചോദ്യം ഇപ്പോൾ റോമർക്കെതിലേഖനം 8-ാം അധ്യായം നിങ്ങൾ 1-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കണം സി ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രാകൃത മനുഷ്യൻ അവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല ഞാൻ യേശുവിനെ അറിയാതെ നടന്ന മനുഷ്യനാണ് യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ ജഡപ്രകാരം ഞാൻ തന്നെ ജീവിച്ചത് നിങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെ ജഡീകരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തുവിൽ ശിശുക്കളായുള്ളവർ ജഡീകർ
ഒന്ന് കൊരിന്ത്യർ 3-ന്റെ 1 മുതൽ താഴേക്ക് ഞങ്ങൾ ആത്മീയരോട് എന്ന പോലെയല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ജഡീകരാണെന്ന് പറഞ്ഞു. കാരണം പാലേ നിങ്ങൾ കുടിക്കത്തുള്ളൂ, കട്ടിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ക്രിസ്തുവിൽ ശിശുക്കളായവരോടാണ് പറഞ്ഞത് നിങ്ങൾ ജഡീകരാണെന്ന്. അപ്പോൾ ജഡീകർ എന്ന് പറഞ്ഞാൽ പാപികളെന്നല്ല, ജഡീകർ എന്ന് പറഞ്ഞാൽ സെൻസ് നോളജിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അത് വിശ്വാസത്തിലുള്ള ലൈഫാണ്. വിശ്വാസത്തിൽ ജീവിക്കുന്നവർ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസാൽ ജീവിക്കുമ്പോൾ ഇല്ലാത്തതിന് ഉള്ളതുപോലെ കണ്ടിട്ടതുപോലെ ജീവിക്കും. അപ്പം യഥാർത്ഥമായി വിശ്വാസം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സങ്കടമില്ല, അവന് പ്രത്യാശയുണ്ട്. അവൻ നിരാശപ്പെട്ടിട്ട് എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരു കയറ് വാങ്ങി ജീവിതം അവസാനിപ്പിക്കത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതം മടുത്തു, മരിക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സാത്താന്യമാണ്, സാത്താന്യമാണ്, തികച്ചും സാത്താന്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തെ തോന്നിയിട്ടുമില്ല. പക്ഷേ വിശ്വാസത്തിൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ കഴിയത്തുള്ളൂ. വെറുതെ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുത്തരുതേ. നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ സംഭവിക്കുന്നത് നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല. എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഡോണ്ട് ഡു ഇറ്റ്. കാരണം നിന്നിൽ നന്മയുണ്ട്, നന്മയുണ്ട്, നന്മയുണ്ട്. ഇന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ പറ, എന്നിൽ നന്മയുണ്ട്. കാരണം ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഫിലമോൻ 1:5 വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളിലുള്ള എല്ലാ നന്മകളും, ഇംഗ്ലീഷിൽ 1:6 അതിൽ കൊടുത്തിരിക്കുന്നത്, യു ഹാവ് ടു ഡിസ്കവർ ദാറ്റ് ഓൾ ഗുഡ് തിങ് വിച്ച് ഈസ് ഇൻ യു. യു ഹാവ് ടു അക്നോളജ്, യു ഹാവ് ടു ഡിസ്കവർ. You have to acknowledge. ഇത് മനസ്സിലാക്കാതെ, Don't expect somebody to explain it. You have to acknowledge. You have to discover that all good thing is in you. സ്നേഹിക്കാൻ ആരുമില്ല. അത് ഈ പഴയ സംഭവം. നിങ്ങൾ ജനിച്ചത് ആ കുടുംബത്തിൽ നിങ്ങൾ മൊളസ്റ്റഡ് ആയിരിക്കാം, നിങ്ങൾ റിജക്റ്റഡ് ആയിരിക്കാം, പല ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കാം. ഓഫ് കോഴ്സ് ഐ ഡോണ്ട് ഡിനൈ ദാറ്റ്. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ദൈവം നിങ്ങളെ താങ്ങുന്നു. നിങ്ങളുടെ പ്രശ്നം എപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നും. ദാറ്റ് ഈസ് നാച്ചുറൽ ട്രെൻഡ്, ദാറ്റ് നാച്ചുറൽ ഫിനോമിനൻ. എല്ലാവർക്കും അങ്ങനെയാണ്. പ്രശ്നമില്ലാത്തവരാ സി പുറത്ത് ചിരിക്കുന്നവരെല്ലാം നിങ്ങൾ ചിന്തിച്ചു ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ലെന്നല്ലേ? അത് അവരോട് ചോദിക്കണ്ടേ? നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. പ്രശ്നമില്ലാത്തവർ ഇവിടെ ഇവിടെയില്ല, അവർ ശ്മശാനത്തിലാണ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിക്കുന്നതിന് പ്രശ്നമുള്ളൂ, ചത്തുപോയതിന് എന്ത് പ്രശ്നമാണ്? അതുകൊണ്ട് പ്രശ്നം കാണിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എടുത്ത് ചാടല്ലേ, നിങ്ങൾ ആത്മഹത്യക്ക് തുനിയല്ലേ? അതൊരു സ്പിരിറ്റാണ്, അതിനെ ശാസിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, എത്രയോ വ്യക്തികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് എറണാകുളത്തും തൃശ്ശൂരുമുള്ള മീറ്റിങ്ങിൽ വന്ന് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവത്തെ അറിഞ്ഞാൽ അവസ്ഥ മാറും. 12 ഒരു രക്തസാവക്കാരത്തി സൊസൈറ്റി ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് അവൾ കാത്തിരുന്നു. മാലാക്കി പ്രവചിച്ച ഒരു പ്രവാചകൻ, മാലാക്കി പ്രവാചകൻ പ്രവചിച്ച മശിഹ വരുന്നുണ്ടെങ്കിൽ, അത് അവളുടെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ, ആ മശിഹ യേശുവാണെന്നറിഞ്ഞപ്പോൾ അവൾ ചാകാനല്ല പോയത്. ആരെങ്കിലും എറിഞ്ഞ് കൊന്നാലും കുഴപ്പമില്ല, പക്ഷേ യേശുവിനെ തൊട്ടിട്ട് സൗഖ്യമാക്കാൻ അവൾ കൈനീട്ടി. സാഹചര്യങ്ങൾ അവൾക്ക് അനുകൂലമല്ല, പക്ഷേ അവൾ മരിച്ചില്ല, വില മുടക്കി തൊട്ടു. ഇന്ന് നിങ്ങൾ മരിക്കാനല്ല പോകേണ്ടത്, നിങ്ങളുടെ എല്ലാ നന്മകളെയും ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ ചിന്ത മരണം. കണ്ടോ, റോമർക്ക് എഴുതിയ ലേഖനം 8 ആത്മാവിനെ അനുസരിച്ച് നടക്കാനൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അതിൻ്റെ 6 5 നോക്കിയാൽ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലേഖനം ജഡത്തിൻ്റെ ചിന്ത, ജഡികമായി ചിന്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. എപ്പോഴും ഈ സാഹചര്യം നോക്കി ജീവിക്കുമ്പോഴേ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ മുഴുവനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ,
സാഹചര്യത്തെ അനുസരിച്ച് ജീവിച്ചിട്ട് ദൈവത്തെ മറന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഉദാഹരണമാണ് കാനാൻ ദേശം ഉറ്റുനോക്കാൻ ദൈവം അയച്ചപ്പോൾ ദ ബ്രോഡ് ബാഡ് റിപ്പോർട്ട്. എന്ത് ചെയ്യും? വാട്ട് ഈസ് ദിസ് ബാഡ് റിപ്പോർട്ട്? ബാഡ് റിപ്പോർട്ട് മീൻസ് ഐ കനോട്ട് ഡു ഇറ്റ് ഓർ മൈ ഗോഡ് ഈസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. എഫേസ്യർ 3:20 നോക്കി. Now unto him that is able to do exceedingly abundantly above all that we ask or think, according to the power that worketh in us. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നെന്ന്. അപ്പം ഇനി മുകളിൽ നിന്നല്ലല്ലോ ബ്ലെസ്സിങ് വരുന്നത്, നിങ്ങളുടെ അകത്തുനിന്നുള്ള ഒരു ശക്തി. സ്വയമായി ശക്തി പുറപ്പെടുവിക്കാൻ കഴിവുള്ള ട്രാൻസ്ഫോം ചെയ്യുന്ന ശക്തി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത് ട്രഷർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മൺകൂടാരത്തിൻ്റെ അകത്തൊരു നിധി ഇരിപ്പുണ്ട്. ആ നിധിയായി ട്രഷർ. അതാണ് ഈ പവർ. അത് നിങ്ങൾ നിനയ്ക്കുന്നതും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ശക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു സൂപ്പർ ബീങ് ആൻഡ് സൂപ്പർ ഹീറോ ആണെന്നാണ്. കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും, വിശ്വസിക്കുന്നവർ കൽപ്പിച്ചാൽ മലകൾ നീങ്ങും, വിശ്വസിക്കുന്നവർക്ക് അസാധ്യങ്ങളില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസം വർദ്ധിപ്പിക്കുക. അതെങ്ങനെ വരും? കമ്മ്യൂണിക്കേഷൻ. കാരണം ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കത്തില്ല. വിശ്വാസം വരുന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, ത്രൂ ഫെലോഷിപ്പ്. രക്ഷിക്കപ്പെട്ട വ്യക്തിക്കാണ് വിശ്വാസം വരുന്നത്. ഇനി അത് ത്രൂ ഫെലോഷിപ്പിലാണ് അത് വളരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ജഡത്തെ ആശ്രയിച്ച് 10 പേര് റിപ്പോർട്ട് കൊണ്ടുവന്നു, കനാദേശം കണ്ടു, അതെല്ലാം നല്ലതാണ്. ദേ കുഡ് സീ ഇറ്റ് ആൻഡ് ദേ സോ പ്ലേസ് വാസ് ബ്യൂട്ടിഫുൾ, ഫുൾ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. പക്ഷെ എന്ത് പറ്റി? അവർ രാക്ഷസന്മാരെ അവിടെ കണ്ടു. അവർ നമ്മേക്കാൾ ബലവാന്മാരാണെന്ന് അവർക്ക് തോന്നി. നിങ്ങൾക്കുള്ള തോന്നലാണ് പ്രശ്നം. ദൈവത്തെ സെക്കൻഡുകൾ കൊണ്ട് ആരാണെന്ന് തെളിയിച്ച മനുഷ്യനാണ് എലിയാവ്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഒന്ന് തൊട്ടിരുന്നു. പക്ഷെ ഒരു ഇസബെല്ലിൻ്റെ വെല്ലുവിളി ഒരു ലെറ്റർ വന്നപ്പോൾ അദ്ദേഹം വിറച്ചുപോയി. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ എവിടെ പോയി ധൈര്യമൊക്കെ? അതാണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജഡം കയറിക്കഴിഞ്ഞാൽ ദൈവത്തെ സംശയം വരും. ദൈവം എനിക്ക് വേണ്ടി കരുതുമോ? ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ? എനിക്ക് വേണ്ടി ആര് കരുതും? എൻ്റെ മാതാവും പിതാവും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ, ഞാൻ സാധാരണ പറയാറുണ്ട്, ചെറിയ കുടുംബമാണ്, ഞങ്ങൾ 10 മക്കളാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ പ്രായമായിരിക്കുകയല്ലേ അച്ഛനും അമ്മയും, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു വിശേഷ ദിവസമാണെങ്കിൽ എല്ലാവരും കൂടെ വീട്ടിൽ കൂടും. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ടാണ് എല്ലാ കുടുംബവും വരുന്നത്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ. അപ്പോൾ ഒരിക്കൽ എൻ്റെ ചേട്ടൻ അച്ഛനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനെ കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞടാ, എന്തിനായി കാശൊക്കെ ഇങ്ങനെ ചിലവാക്കി കളയുന്നത്? നിനക്ക് 2 പെണ്ണാന്ന് നീ ഓർത്തോണെന്ന്. എനിക്ക് 2 പെൺകൊച്ചുങ്ങളാണ്. അപ്പം മൂത്ത പെൺകൊച്ച്, അവളുടെ പേര് റേമ, 2-ാമത്തെ പെൺകൊച്ചിൻ്റെ പേര് ന്യൂമ. റീമ, ന്യൂമ. അപ്പം അന്ന് റേമ വളരെ ചെറുതാണ്. അവൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, നിനക്ക് 2 പെൺമക്കളല്ലേ, എൻ്റെ മൂത്ത ചേട്ടനും 2 പെൺമക്കളാണ്, എന്തിനാ ഇങ്ങനെ കാശൊക്കെ കളയുന്നത്? നിനക്ക് 2 പെൺമക്കളല്ലേ. എൻ്റെ മോൾ പെട്ടെന്ന് അവിടുന്ന് ഓടി വന്നിട്ട്, മമ്മി അച്ചാച്ചയ്ക്ക് ഇത് കൊടുക്കണ്ടെന്ന് ചോദിച്ചു. ഗിഫ്റ്റ് ഓക്കെ, സന്തോഷത്തോടെ കൊണ്ട് ഞങ്ങൾ അച്ഛന് വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അച്ഛനെ വാങ്ങി വെച്ചിട്ട് സുഖമായിരിക്കുന്നു എല്ലാവരും, ഓക്കെ. എൻ്റെ മൂത്ത മോളപ്പോൾ ചോദിച്ചു, മമ്മി ബേബി മാമ, ബേബി എന്ന പേര്, ബേബി മാമ കൊടുത്തപ്പോൾ എന്തിനാണാ ഇങ്ങനെ കാശൊക്കെ ചിലവാക്കുന്നത്? നിനക്ക് 2 പെണ്ണല്ലേന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ കൊടുത്തപ്പോൾ വാങ്ങി വെച്ച് ഒന്നും പറഞ്ഞില്ല, സുഖമാണോന്ന് മാത്രം ചോദിച്ചു. എന്താ? എൻ്റെ വൈഫ് അവളോട് പറഞ്ഞു, എൻ്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ട ആളല്ല, എന്നെപ്പോലെ വിശ്വാസത്തിലല്ല. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ബേബി മാമയ്ക്ക് കരുതുവാൻ നമ്മളെപ്പോലൊരു ദൈവമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അച്ചാച്ചയ്ക്ക് അറിയാം നമുക്ക് വേണ്ടി കരുതാനൊരു ദൈവമുണ്ട്. ശ്രദ്ധിച്ചോ, രക്ഷിക്കപ്പെട്ട നമ്മൾ പ്രൊവിഷൻ ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കാരണം നീതിമാൻ
അറിവിനാൽ ജീവിക്കുന്നു. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് എടുക്കുകയാണ്. സദൃശവാക്യങ്ങൾ പ്രോവർബ്സ് 11:9 നീതിമാന്മാർ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ത്രൂ നോളജ് ഷാൽ ദ റൈറ്റസ് ബി ഡെലിവേർഡ്. നീതിമാനായതുകൊണ്ടല്ല അവൻ വിടുവിക്കപ്പെടുന്നത്, അവന് അറിവുണ്ടെങ്കിൽ അവൻ വിടുവിക്കപ്പെടും. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ ദൈവം നിങ്ങൾക്ക് അറിവ് പകരട്ട്, അതിലൂടെ നിങ്ങൾ വിടുവിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തോറ്റിട്ടില്ല, തോൽക്കാൻ തുനിയല്ലേ. നിങ്ങൾക്ക് എങ്ങനെ തോൽക്കാൻ പറ്റും? നമുക്ക് തോൽക്കാൻ കഴിയത്തില്ല. ജീസസ് നെവർ ഫെയിൽ, ദാറ്റ് ജീസസ് ഈസ് ഇൻ അസ്. നമുക്ക് തോൽക്കാൻ കഴിയത്തില്ല, കാരണം യേശു നമ്മിലല്ലേ. നമ്മൾ തോറ്റാൽ പോയില്ലേ. അതുകൊണ്ട് തോൽക്കാനല്ല ഒരുങ്ങേണ്ടത്, നിങ്ങളൊരു ജയാളിയാണ്, നിങ്ങളൊരു ജയാളിയാണ്, നിങ്ങളൊരു ജയാളിയാണ്. അതുകൊണ്ട് ആരോ, എനിക്കറിയത്തില്ല ആരൊക്കെയോ, ജീവിതം മടുത്തെന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരോടുള്ള സന്ദേശമായത്, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഈ സമയത്ത് മുട്ടുമടക്കി ദൈവത്തോട് ക്ഷമയോദിക്കുക. നിങ്ങളുടെ അബദ്ധം, ആ പിശാച് നിങ്ങളകത്ത് ഈ ചിന്ത കൊണ്ടുവന്നു. ഇന്ന് മാനസാന്തരപ്പെടുക. പ്രെയർ ലൈൻ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ പ്രെയർ ലൈനിൽ വിളിച്ച് പറയുക, എന്നോടാണ് ദൈവദാസൻ സംസാരിച്ചത്, അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.